അറിഞ്ഞില്ലടി നീ ബാലയെ അഭി വിവാഹിതരായ വിവരം നീ അറിഞ്ഞില്ലടി. പറയടി. എല്ലാം അറിഞ്ഞിട്ട് ചില നന്ദി കെട്ട മനുഷ്യത്വമില്ലാത്ത കൂട്ടങ്ങള് നിന്റെ മോളെ കോമാളി ആക്കിയപ്പോ അത് മാറി നിന്ന് ആസ്വദിക്കല്ലെന്ന് തോന്നി. നീ സ്വന്തം കുഞ്ഞിന്റെ കടക്ക് കത്തി വെച്ചപ്പോ നീ ഒരു തമാശയായി കണ്ട് മാറി നിൽക്കല്ലായിരുന്നു തോന്നി. നീയെ സത്യത്തിന് നിനക്ക് ആരോടോ അടി സ്നേഹം, നൊന്ത് പ്രസവിച്ച് നിന്റെ കുഞ്ഞിനോടോ അതോ നിന്റെ ചേച്ചിയുടെ വിഷവിത്തിനോടോ? കന്യാകുമാരി വെച്ച് ബാലയുടെ കഴുത്തിൽ അഭി താല് കെട്ടിട്ട് മാസങ്ങളായി. അതറിയാവുന്നത് കൊണ്ടാ ഈ വിവാഹത്തിന് ഞാൻ എതിർത്തത്. എന്നാ ഒന്നും തുറന്നു പറയാൻ വയ്യ. പറഞ്ഞാ പെട്രോൾ ഒഴിച്ച് ശരീരം കത്തിക്കുന്നു പറഞ്ഞ് നിക്ക് ഇവിടെ ഒരുത്തി. അപ്പോഴെങ്കിലും നിനക്ക് ഞങ്ങളോടെങ്കിലും സത്യം പറയായിരുന്നു. ഇപ്പൊ ആഘോഷിക്കുക. ആ കാക്കിയിട്ടന്റെ വീട്ടിൽ എല്ലാരും ഒത്തുകൂടി സന്തോഷം പങ്കിടുക. അവിടെ അങ്ങനെ അവരെല്ലാം ആസ്വദിക്കുമ്പോ ഈ വീടുണ്ടല്ലോ, ഇതേ ഒരു മരണ വീടാകാനാ പോകുന്നത്. നിന്റെ മോള് നിന്റെ മുന്നിൽ കിടന്ന് തീരുവടി. സ്വന്തം ഭർത്താവിന് ചിത കൂട്ടിയ പോലെ നിനക്ക് നിന്റെ മോക്ക് ചിത കൂട്ടേണ്ടി വരും. ഒന്ന് നിർത്ത്. എന്തിനടി എന്തിനടി നിർത്തുന്നതെന്ന് പറയടി. എന്തിനാണ് പറയേ പറയേ എന്തിനാ നിർത്തുന്നതെന്ന് പറയടി. പറയാൻ എന്തിനാ നിർത്തുന്നതെന്ന്. എന്താ എന്താ ഇവിടെ? ഏതു നേരവും വഴക്ക്. മുഖത്തോട് മുഖം കണ്ട ആരും നല്ല വാക്ക് പറയാറില്ല. എന്താ മുത്തശ്ശനും മുത്തശ്ശിക്കും പറ്റിയത്? അമ്മയുടെ മേല് നോമിക്കാൻ എന്താ കാരണം? ഇവിടെ ഇവിടെ അമ്മയെന്ന് വിളിക്കരുത് മോളെ. സ്വന്തം മക്കൾ നശിച്ചാലും അന്യന്റെ കുഞ്ഞ് നന്നായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇവിടെ പോലുള്ളവരെ ശത്രുവായി കരുതണം, തല്ലി ഓടിക്കണം. ഈ പറഞ്ഞതിനൊക്കെ എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ, അതെന്താണെന്നൊന്ന് പറഞ്ഞൂടെ. ചോദിക്ക് മോളും മോടെ അമ്മയോടും തന്നെ ചോദിക്ക്. പിന്നെ ശേഖരൻ പറഞ്ഞ ഒരു കാര്യം ശരിയാ മോളെ, ഇവക്ക് മോളോട് സ്നേഹമില്ല. നാളെ മോള് മരിച്ചിടക്കുന്ന കണ്ടാൽ കരയും, കാഴ്ചക്കാരെ ബോധ്യപ്പെടുത്താൻ അതിനപ്പുറം ഒരു സങ്കടം ഇവക്കില്ല. എല്ലാ ചടങ്ങും കഴിഞ്ഞാൽ ഉടനെ ഓടുകയും ചെയ്യും അവിടേക്ക്, അവളുടെ ചേച്ചിക്കരിയിലേക്ക്. പിന്നെ അവിടെ ജീവിക്കും ആ വീട്ടിലെ റാണിയെ പോലെ. അങ്ങനെ ഒരു ജീവിതം കിട്ടിയാൽ കെട്ടുവന്റെ ഫോട്ടോയ്ക്കപ്പുറം മോളുടെ ഫോട്ടോയിൽ ഒരു മാല ഇട്ട് വെക്കുമെന്നല്ലാതെ ഇവക്ക് ഈ മക്കളുടെ വില അറിയാത്ത രാക്ഷസിക്ക് ഒരു നമ്പരും കാണില്ല. മോളത് പ്രതീക്ഷിക്കേ വേണ്ട. മുത്തശ്ശനും മുത്തശ്ശി ഇങ്ങനെയൊക്കെ പറയാൻ എന്താ അമ്മ കാരണം? എനിക്ക് എനിക്കറിയില്ല. ആരും എന്നെ മനസ്സിലാക്കുന്നില്ല. ജയേട്ടൻ മരിച്ച ശേഷം പിടിച്ചു നിന്നത് മോൾക്ക് വേണ്ടി മാത്രമാ, മോളുടെ നല്ല ജീവിതം കാണാൻ വേണ്ടി മാത്രമാ. പിന്നെ അമ്മ അതിനിടയ്ക്കൊരു തെറ്റ് ചെയ്തു. മോളെയും കൂട്ടി അച്ഛനും മുത്തശ്ശിക്കൊപ്പം മംഗലാപുരത്തേക്ക് പോയി. മോള് ബാലമോൾക്കൊപ്പം വളർന്നിരുന്നെങ്കിൽ ഇന്നെനിക്ക് ഇത്രയെങ്കിലും സന്തോഷിക്കാൻ കഴിഞ്ഞാന്. ഇതിപ്പോ എല്ലാം പോയി. എല്ലാരും കൂടി എന്റെ സമ്മതം ഇല്ലാണ്ടാക്കി. എല്ലാവർക്കും അവരവരുടെ ജീവിതം മാത്രം, മറ്റുള്ളവരുടെ മനസ്സെന്താണെന്ന് അറിയാൻ പോലും ആരും കൂട്ടാക്കണില്ല. ഇനി ആരും എന്നെ കൊന്നു തരണ്ട. മരിച്ചു കഴിഞ്ഞു ഞാൻ ചത്ത് ജീവിക്കുന്ന ഒരമ്മ. അങ്ങനെ പറയുന്നതാ ശരി.
ഇപ്പൊ കാര്യമായ സഹായമൊന്നുമില്ല, ഒരു ഉഷാറുമില്ല. ഐശ്വര്യമായിട്ട് 2000 രൂപ ഇങ്ങനെ പൈസക്കൊക്കെ ഭയങ്കര വലിവ്. എന്റെ കയ്യിൽ നിനക്കൊക്കെ തരാൻ ഇനി പണമില്ല. അത്രയ്ക്ക് തറപ്പിച്ചങ്ങ് പറയാനോ മുത്തശ്ശ? അങ്ങനെ പറഞ്ഞ എനിക്കും ചിലതൊക്കെ അങ്ങ് പറയേണ്ടതായിട്ട് വരും. നീ എന്ത് പറയുന്ന? എന്ത് പറയുന്ന? ഇനി നിനക്ക് ഇവിടുന്ന് ഒരു നയാ പൈസ കിട്ടാൻ പോകുന്നില്ല. വേഷം വന്ന ആഹാരം തന്നു വിടും. അങ്ങനെ ആഹാരം തന്നു വിടാൻ ഞാൻ എന്തോന്ന് ഭിക്ഷക്കാരനാ? ഭിക്ഷക്കാര് ഇതിനേക്കാൾ എത്രയോ ഭേദമാ. അച്ഛനെ മറികടക്കുന്ന മകൻ, എനിക്ക് പിണ്ടം വെക്കുന്ന അനന്തരവനും കൊച്ചുമകനും. ഞങ്ങളല്ല പിണ്ടം വെക്കാൻ പോകുന്നത്, അവളാ, ഗായത്രിയാ. അതിനുള്ള വകുപ്പ് ഞാൻ ഉണ്ടാക്കി തരാം. നീ എന്തുണ്ടാക്കുമെന്നാ പറയുന്നത്? ദേ ഡ്രൈവറെ, ഡ്രൈവർ വെറുതെ എന്നെ ചൊടിപ്പിക്കരുത്. കഴിഞ്ഞൊരു ദിവസേ എന്നെ അച്ഛനെ ചക്ക വരട്ടിയത് തന്ന് കിടപ്പിലാക്കിയത് ഞാൻ മറന്നിട്ടില്ല. എന്ത് ചെയ്യാന്, ദേ ഇരിക്കുന്ന ഒരാള് കണ്ണിൽ കണ്ടവരെയൊക്കെ വീട്ടിൽ കയറ്റി സ്വാതന്ത്ര്യം കൊടുക്കും, പിന്നെ അവരെ കിടന്ന് മേയുന്നതിൽ എന്താ തെറ്റ്? എടാ ശ്രീകാന്തിന് നിന്നെയും നിന്റെ അച്ഛനേക്കാളും ഈ കുടുംബത്തിന് അധികാരമുണ്ടെന്ന് ഞാൻ പലതവണ പറഞ്ഞു കഴിഞ്ഞു. ശ്രീകാന്തിനെ മാനിക്കാത്ത ഒരു നായയും ഇവിടേക്ക് വലിഞ്ഞു കയറി വരണ്ട. ഓഹോ, അപ്പൊ ഞങ്ങളൊക്കെ വലിഞ്ഞു കയറി വന്ന നായ്ക്കൾ, ഇദ്ദേഹം കുടുംബക്കാരൻ. അതങ്ങനെ തന്നെ, അതിൽ നിനക്കൊരു സംശയവും വേണ്ട. എടാ കേട്ടല്ലോ, ഇനി പോയിക്കൂടെ. പോകുവാടോ, പോകുവാ. എങ്ങോട്ടെന്നോ? ഗായത്രിയുടെ വീട്ടിലേക്ക്. അവിടെ ചെന്ന് ഞാൻ ഉച്ചത്തിൽ വിളിച്ചു പറയും ബാലയുടെ കല്യാണം കഴിഞ്ഞെന്ന്, കെട്ടിയോൻ അഭിറാമാണെന്ന്. വിശ്വസിച്ചില്ലെങ്കിലേ എടുത്തു കാണിക്കാൻ മാരേജ് സർട്ടിഫിക്കറ്റും ഞാൻ കൈ പിടിക്കും. ചെല്ല്, തെളിവുമായിട്ട് ചെല്ല്, പോയി പറയണ. അത്രയ്ക്ക് ധൈര്യോ, അഹങ്കാരോ? ശരിയാക്കി തരാം മുത്തശ്ശ, ഞാൻ പോയി പറയും. പോയി പറയണ. നീ എന്തിനെങ്ങനെ ഭീഷണിപ്പെടുത്തി സമയം കളയുന്നേ? പോയി പറ. മുത്തശ്ശ, പിന്നെ കിടന്ന് കരയരുത്, ദ്രോഹി എന്ന് വിളിക്കരുത്. ദേ ഒരു 2000 രൂപ തന്ന്, ഇപ്പൊ ഈ വിഷയം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. വേണ്ട, അവസാനിപ്പിക്കുന്നില്ല. നീ പോയി പറ. ശ്രീകാന്ത് സാറേ, ശേഖരിട്ടും അമ്മ എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ ആരെങ്കിലും ഈ വിവരം ഗായത്രി മോളെ അറിയിക്കും, അത് അവൻ തന്നെ ആയിക്കോട്ടെ. അടുത്തവൻ എത്തി, അവന് പൊടിമോളെ വേണമെന്ന് പറയാനായിരിക്കും. ഡാ, നിന്നോട് ഈ മുറ്റത്ത് കാല് കുത്തരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല? അന്ന് വന്നത് കല്യാണം ആലോചിക്കാനല്ലേ. മുത്തശ്ശന്റെ കൊച്ചുമോളെ എനിക്ക് വേണ്ട. എന്നാ, ഒരു വഞ്ചനയുടെ കഥ എനിക്ക് പറയാനുണ്ട്, കൊടും ചതിയുടെ കഥ. ഗായുന് ബാലാര സ്വന്തം ചേച്ചി, അവൾക്ക് പ്രാണനാ. എന്നിട്ട് അവള് ചെയ്തതോ? പാവം ഗായുവിന്റെ പ്രാണനെടുക്കുന്ന പ്രവൃത്തിയല്ലേ അവള് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത്രയും ദിവസം രണ്ടു കുടുംബങ്ങളെ നന്നായി പോട്ടെ എന്ന് കരുതി ഞാൻ ഒന്നും പറഞ്ഞില്ല. എന്നാ ഇനി എല്ലാം ഉള്ളിലൊതുക്കിയ എന്റെ ചങ്ക് പൊട്ടിപ്പോവും. അതുകൊണ്ട് പറയുവാ,
കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. മുത്തശ്ശി ചടങ്ങ് കഴിഞ്ഞു, മുതുമുത്തശ്ശി കഴിഞ്ഞു, ബാലയുടെ കല്യാണം കഴിഞ്ഞു. വരനാരാന്നോ? അയാൾ തന്നെ, എനിക്ക് പാരയായി നിൽക്കുന്ന ആ പോലീസ് ഓഫീസർ, ഡി സി പി അഭിറാം. എന്ന് വെച്ചാ ഇനി ഗായൂൻ അയാളെ കിട്ടത്തില്ല. അതുകൊണ്ട് അയാളുടെ പിന്നാലെയുള്ള നടപ്പും ബാലയോടും അവളുടെ ചുറ്റുമുള്ളവരോടുമുള്ള അവളുടെ സ്നേഹവും അവസാനിപ്പിക്കുന്നതാ നല്ലത്. അവളിപ്പോ വെറും ബാലയല്ല, ബാലചന്ദ്രിക അഭിറാമ, മിസ്സിസ് അഭിറാം. അതിന് എന്നെ എന്തിനാ തല്ലിയത്? ഞാൻ കള്ളൊന്നും പറഞ്ഞിട്ടില്ല. കൈ തരിച്ചു നടക്കുമായിരുന്നു, നാദനെയും ബാലയൊക്കെ തല്ലാൻ കൊതിച്ചു നടക്കായിരുന്നു. അവർക്ക് കൊടുക്കേണ്ടത് നിനക്ക് തന്നത്. പോയിക്കോ, ഇനി ഞങ്ങൾ അറിഞ്ഞ കാര്യങ്ങൾ പറയാൻ ഇവിടേക്ക് വരണ്ട. അപ്പൊ എല്ലാം അറിഞ്ഞായിരുന്ന? അറിഞ്ഞടാ, ഞങ്ങളുടെ കുഞ്ഞിന് ബാല കർമ്മം ചെയ്തെന്ന കാര്യം ഞങ്ങൾ അറിഞ്ഞടാ. ഇത്രയും നാളെ ഇതൊക്കെ മനസ്സിൽ വെച്ചോണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ ആ ത്യാഗത്തിന് നീയൊക്കെ പ്രതിഫലം പറ്റിയിട്ടുണ്ടാവും. ഇനി ഏതായാലും അത് വേണ്ട. അറിയാനുള്ളതൊക്കെ വിശദമായി സകല തെളിവോടെ ഞങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇനി നിനക്ക് പോയി പറയാം, നാഥനും കുടുംബത്തിനും ഇനി ഞങ്ങൾ മനസമാനം കൊടുക്കില്ലാന്ന്. അവള് ബാല സുഖപ്രസവത്തിലേക്ക് പോകാൻ പോകുന്നില്ലാന്ന്. അപ്പൊ എല്ലാരും എല്ലാം അറിഞ്ഞോ? അതാ ആ ഡ്രൈവർ അവൻ ഇത്രയും ധൈര്യം കാണിച്ചത്. ശരി, അല്ല ഗായു സംഭവം അറിഞ്ഞോ? ആ അവൾ അറിഞ്ഞു. അറിഞ്ഞില്ല എന്ന് പറഞ്ഞ പിന്നെ അത് വെച്ചായിരിക്കും അവന്റെ കളി. ആകെയുള്ളൊരു വരുമാന മാർഗമായിരുന്നു, അത് പോയി കിട്ടി. ഈ ഒരൊറ്റ കാരണം വെച്ച് അമ്മാവന്റെ സ്വത്തൊക്കെ തട്ടാവുന്നായിരുന്നു വിചാരം. ഇപ്പൊ എല്ലാ പ്രതീക്ഷയും പോയി. എടാ ആരോമലെ, ഗായത്രി അറിഞ്ഞു കാണോ സംഭവം? അതേപ്പറ്റി അറിയത്തില്ല, അതിന് ഗായുവിനെ കാണാൻ സമ്മതിച്ചില്ലല്ലോ. ആ എന്നാ പിന്നെ ഗായത്രിയോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞിരുന്നെങ്കിലേ ഇതാകുമായിരുന്നില്ല സ്ഥിതി. അവിടെ കൂട്ടമരണം നടന്നേനെ. എന്നാ അവളെ പോയി കണ്ട് വിവരം പറയട്ടെ. ഇനിയും മണ്ടത്തരം കാണിക്കരുത്, എല്ലാരും എല്ലാം അറിഞ്ഞാ പിന്നെ നമുക്ക് എന്താടാ പൊട്ടാ റോള്? എടാ ഇവിടെ ബുദ്ധിയോടെ മുന്നോട്ട് പോണം. ദേ സാധു, എന്താ എല്ലാവരുടെയും അടുത്ത നീക്കം എന്ന് നോക്കണം, എന്നിട്ട് വേണം ഈ കളിയിൽ നമുക്കെന്ത് കിട്ടും നോക്കാൻ. എന്തായാലും ശേഖരേട്ടനും അയാളുടെ അമ്മ ഇതൊക്കെ അറിഞ്ഞിട്ടും അവരൊന്നും പ്രതികരിക്കുന്നില്ലല്ലോ. ശേഖരേട്ടൻ പഴയ ശേഖരേട്ടനായിരുന്നെങ്കിലേ ഇപ്പൊ ബാലെ കൊന്നേനെ. ഇനിയും അതൊക്കെ നടക്കും. അയാളെ എല്ലാം മനസ്സിലിട്ടുകൊണ്ട് നടക്കുക. ദേ തന്റെ മോന്റെ കവിളത്തുള്ള ഈ പാടുണ്ടല്ലോ, അത് ഇവനിട്ട് കിട്ടിയതല്ല, ബാലയോടും നാഥൻ സാറിനോടുള്ള കലി അങ്ങേര് ഇവന്റെ മെക്കെട്ട് തീർത്തതാ. സമയാസമയത്ത് ഭക്ഷണം, കാശിന് കാശ് ഒക്കെ കിട്ടിക്കൊണ്ടിരുന്ന
ജോലി ചെയ്യാതെ ആഹാരവും പണവും ഒക്കെ കിട്ടിക്കൊണ്ടിരുന്ന എല്ലാം പോയി. ഇനി ഗായത്രി എനിക്ക് കിട്ടാൻ എന്തേലും മാർഗം ഉണ്ടോ കാവ്യ മാമ? മോനെ, നീ ഒരു കോമാളിയായി പോയതാ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. നീ കുറച്ചും കൂടെ കഴിവുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നെങ്കിൽ എല്ലാം നടന്നേനെ. പിന്നെ നിനക്ക് ചിലപ്പോ അവളെ കിട്ടാൻ സാധ്യതയുണ്ട്. ബാല അഭിരാമിനെ കല്യാണം കഴിച്ചെന്ന് ഗായത്രി അറിയുമ്പോ അവക്ക് മിക്കവാറും പ്രാന്ത് വരും. കന്യക്ക് വന്ന പ്രാന്ത്. പിന്നെ സമനില തെറ്റിവളെ കല്യാണം കഴിക്കാൻ ആരും മുന്നോട്ട് വരില്ല. ആ സമയത്ത് നിനക്ക് വേണമെങ്കിൽ അവളെ ആലോചിക്കാം. അതുകൊണ്ട് നീ പ്രാർത്ഥിക്ക, നിന്റെ ഗായുവിന് പ്രാന്ത് വരണേന്ന്. ഈ സമനില തെറ്റിയ പെൺകുട്ടികളെ എനിക്ക് കിട്ടത്തുള്ളോ? എടാ പൊട്ട, അതെങ്കിലും കിട്ടിയാ ഭാഗ്യം. എടാ സാധു, ഇങ്ങോട്ട് നോക്കി, എല്ലാം കറങ്ങി തിരിഞ്ഞ് നമുക്ക് അനുകൂലമായി വരും പുത്ര. നിന്റെ അമ്മയെ എനിക്ക് കിട്ടിയ പോലെ അവസാനം അവള് നിന്റെ വലയിൽ വീഴും. ഏതു കാര്യത്തിന് പോകുമ്പോഴും ഈ അച്ഛനെ മനസ്സിൽ വിചാരിച്ചോണ്ട് പോയാ മതി. ഇപ്പൊ തല്ലേ കിട്ടുന്നുള്ളൂ, അങ്ങനെ ചെയ്തിട്ട് വേണം ആരെങ്കിലും എന്നെ കൊല്ലാൻ. അയ്യോ, തന്തയാണ് പോലും തന്ത. നാലുമൂട് കപ്പ വെച്ചാ മതിയായിരുന്നു, ഇതിനേക്കാൾ നല്ല കിഴങ്ങ് കിട്ടിയേന്. രണ്ടാളും കൂടി എവിടെ പോയതാ? ഒന്ന് അമ്പലത്തിൽ വരെ പോയതാ. ആ പിന്നെ മോളെ, ആ ജോത്സ്യനെ അവിടെ വെച്ച് വീണ്ടും കണ്ടിരുന്നു. അദ്ദേഹം അവിടുത്തെ പൂജാരിയാണല്ലോ. പിന്നെ അങ്ങേര് തറപ്പിച്ച് പറയാ, ഈ വിവാഹം നടക്കില്ലെന്ന്. ഞങ്ങള് ചൂടായി. എന്നാ തന്റെ പ്രവചനം തെറ്റില്ലെന്നാ അങ്ങേര് പറയുന്നത്. ഞങ്ങള് ചൂടായി. എന്നാ തന്റെ പ്രവചനം തെറ്റില്ലെന്നാ അങ്ങേര് പറയുന്നത്. ദൈവവുമായി അടുത്ത് നിൽക്കുന്നവരങ്ങനെയൊക്കെ പറയുമ്പോ നമ്മളിങ്ങനെ വാശി പിടിക്കുന്നത് ശരിയാണ് മോളെ? നിർത്ത. ഈ വിവാഹത്തിന്റെ കാര്യത്തിലൊരു തീർപ്പുണ്ടാക്കുന്നതിന് പകരം എന്തിനാ നിങ്ങൾ രണ്ടാളും കൂടി അയാളെ കാണാൻ പോയത്? ഈ വിവാഹം നടക്കില്ല എന്ന് പറഞ്ഞ ജോത്സ്യനെ കാണാൻ പോയത് എന്തിനാന്ന്? ഞങ്ങൾ മനപ്പുറം പോയതല്ലല്ലോ മോളെ, അവിടെ തൊഴാൻ പോയപ്പം അയാളെ കണ്ടതല്ലേ. അയാളത് ഇങ്ങോട്ട് വന്ന് പറഞ്ഞതല്ലേ. പിന്നെ അഭിക്ക് പ്രായം ഒരുപാടായി. അങ്ങനെയുള്ളപ്പം അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരിങ്ങോട്ട് വന്ന് താല്പര്യമുണ്ടെന്ന് കല്യാണത്തെ പറ്റി പറയേണ്ടതല്ലേ. അതുകൊണ്ടായില്ല. എനിക്കൊരു ഊഹിച്ചു പറയുന്നത് കേൾക്കണ്ട. ഈ വിവാഹം നടത്തി തരാൻ എന്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടെങ്കിൽ പറയ, ഞാൻ മുന്നിട്ടിറങ്ങാം, എന്നിട്ട് ഇതിനൊരു പരിഹാരവും കാണാം. അല്ലെങ്കിൽ അവിടെ എനിക്ക് ചില ആൾക്കാരുണ്ട്, എന്റെ അച്ഛന്റെ വീട്ടില്. അവരെ കൊണ്ട് ഞാൻ കാര്യം സാധിപ്പിച്ചെടുത്തോളാം. അവർക്കൊരിക്കലും അതിന് കഴിയില്ല. അവരൊക്കെ ബാലയെ മാത്രം സ്നേഹിക്കുന്നവരാ.
പാലയുടെ സുഖവും സന്തോഷവും നല്ല ഭാവിയും മാത്രമാണ് അവരുടെ മുന്നിലുള്ളത്. അവരെ കുറ്റപ്പെടുത്താൻ നിങ്ങൾക്ക് ഒരു യോഗ്യതയില്ല. അവിടെ പോയാ അവരെന്നെ വേദനിപ്പിക്കുന്ന ഒരു ഒറ്റ വാക്കുപോലും പറയാറില്ല. എനിക്കൊന്നും എന്താ അതിന്റെ ഇരട്ടി നൊമ്പരം അവിടെ ഉള്ളവർ അനുഭവിക്കുന്നുണ്ട്. അവരിൽ നിന്നും എന്നെ അകറ്റി നിർത്തിയ ദിവസങ്ങൾ എനിക്കിപ്പോ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമായിട്ട് തോന്നുവാ. ഇതൊക്കെ മോള് മാറ്റി പറയും. അവരെ പഴയതിനേക്കാളും വലിയ ശത്രുക്കളാവും മോൾക്ക്. അനുഭവത്തിലൂടെ പഠിക്കട്ടെ ശേഖര, അല്ലാതെ നമ്മൾ വെറുതെ പറഞ്ഞ് ഫലിപ്പിക്കണ്ട. അനുഭവത്തിലൂടെ പഠിച്ചു ഞാൻ പലതും. മുത്തശ്ശനും മുത്തശ്ശിക്കും മറ്റുള്ളവരിൽ നിന്നും എന്നെ അകറ്റാനേ കഴിയൂ, കൂട്ടി യോജിപ്പിക്കാൻ കഴിയില്ല. എല്ലാവരെയും ശത്രുക്കളാക്കാനേ നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയൂ. ശേഖര, നമ്മൾ ഇനി എന്ത് ചെയ്യൂട? അറിയില്ല. ഇവളുടെ മനസ്സിൽ സംശയത്തിന്റെ വിത്ത് മുളപൊട്ടുന്നു. ഇത് ആരുടെ സാരിയാ? ബാലേജിക്കും ഇതുപോലുള്ള സാരി ഉണ്ടല്ലോ. അതെ, ഇനി അന്വേഷണമാണ്. ആ സത്യവും ഗായത്രിയും തമ്മിലുള്ള അകലം കുറയുന്നു. അഭയേട്ടന്റെ ബാലേജിയുടെ പെരുമാറ്റം, അഭയേട്ടന്റെ അമ്മയ്ക്ക് എന്നോട്ടുള്ള വെറുപ്പ്, അതിന്റെ കാരണം എന്തെന്നറിയണം. ഇനി ബാലേജിയെ പിന്തുടരണേ പറ്റൂ.